ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താ, ഓപ്ഷനിലൂടെ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുന്നവർക്ക് ഒരു ടിപ്പാണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അപ്പൊ എന്താ, പല രീതിയിൽ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുന്നവരുണ്ട്, ഓപ്ഷനിലൂടെ സൈൻ ചെയ്യുന്നവർ, അതുപോലെ തന്നെ എന്താ നമ്മളെ ഒരു ബോക്സ് സ്റ്റോറിൽ ആ ഫുൾ ബോക്സ് വാങ്ങി എന്ത് ചെയ്യുന്നവർ, പ്ലെയറിനെ സൈൻ ചെയ്യുന്നവർ. ഇപ്പം നമുക്കൊരു സ്പെസിഫിക് പ്ലെയറിനെ വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യല്, സാധാരണ ഓപ്ഷൻ വെക്കും. ഈയിടെ ആയിട്ട് നമുക്ക് എന്താ 11 ഇഷ്ടപ്പെട്ട ടീമിൻ്റെ സ്കൗട്ടെല്ലാം കിട്ടുന്നുണ്ട്. പലരും എന്താ അത് വെറുതെ അങ്ങ് തുറക്കുന്നു. കാരണം എന്താ, ആരും അങ്ങനെ ഓപ്ഷൻ ചെയ്യുന്നില്ല. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഓപ്ഷൻ ചെയ്യുമ്പോൾ എത്ര നല്ല പൈസ കൊടുക്കണം എന്നതിനാണ്. അതായത് ഒരു 5-star സ്കൗട്ടിനെ വാങ്ങാൻ 2-3 lakh കൊടുക്കണം. അപ്പോൾ അതെല്ലാം എങ്ങനെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് നേടിയെടുക്കാൻ നിലയിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എന്താ ശരിക്ക് പരീക്ഷിച്ച് നോക്കിയൊരു സംഭവമാണ്. അതായത് നമ്മളെല്ലാം എന്താ പെസിൽ ഏഷ്യ സെർവറിൽ പെടുന്നവരാണ്. അപ്പം ഏഷ്യ സെർവറിൽ പെടുന്നവരുമായിട്ട് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ ചെയ്യുക രാത്രി. ഓക്കെ, അപ്പം നമ്മളൊരു പുലർച്ചെ 3 മണി, 2 മണി, 3 മണി, 4 മണി ആ ഒരു സമയത്തെല്ലാം എന്ത് ചെയ്താൽ, ബിഡ് ചെയ്താൽ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്കൗട്ടിനെ സൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉദാഹരണം ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ കാണാം റൈറ്റ് മിഡ്ഫീൽഡർ. ഓക്കെ, ഇതിൽ ഒരൊറ്റ ബ്ലാക്ക് ചെയ്യില്ലു. ഓക്കെ, അതിന് 9,000 ആണ് ഇപ്പം ബിഡില്ലേ, അത് വേണ്ട. നമ്മൾ സെർവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സെർവിൽ ബിഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഷോർട്ട് പാസിലും ബിഡ് ചെയ്തിട്ടുണ്ട്, 45 മിനിറ്റ് ബാക്കിയുണ്ട്. നമ്മൾ എത്ര 63,000 ആണ് ബിഡ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഞാൻ വെച്ചത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളെ കാണിക്കാനാണ്. ഓപ്ഷൻ എൻ്റർ ചെയ്തതിന് ശേഷം എത്ര രൂപക്കാണ് ഈ ഓപ്ഷൻ എൻ്റർ ചെയ്തത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വെച്ചത്. ഇനി നമുക്ക് ഓപ്ഷൻ എൻ്റർ ചെയ്തതിന് ശേഷമുള്ള എന്ത് സീനുകൾ കാണാം. ഇതാ കീ ആട്രിബ്യൂട്ട് സെർവായിട്ടുള്ള ഒരു 5-star സ്കൗട്ട്. ഇത് എത്ര, ഓപ്ഷൻ എൻ്റർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പ്ലേസ്ഡ് ബിഡ് 50,000 രൂപയാണ്, സെക്കൻഡ് പ്ലേസ്ഡ് ബിഡ് 49,000 രൂപ. അതെന്ന് പറഞ്ഞാൽ കുറച്ച്, അതായത് 50,000 GP 49,000 GP, അത് വളരെ കുറവാണ്. അപ്പം ഇത്രയും വില കുറഞ്ഞ വിലക്കാണ് ഈ 5-star സ്കൗട്ട് വിറ്റ് പോയത്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം ഷോർട്ട് പാസ്, അതായത് ബിൽഡപ്പ് ഷോർട്ട് പാസ്സായ ഒരു 5-star സ്കൗട്ട് ഓപ്ഷൻ എൻഡ് ചെയ്തു. ഇതും 5-star സ്കൗട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനത്ര 81,000 ആണ് പ്രൈസ് പോയത്, സെക്കൻഡ് പ്ലേസ്ഡ് 75,000. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ രാത്രി അതായത് പുലർച്ച സമയമാകുമ്പോൾ, പുലർച്ച എന്ന് പറഞ്ഞാൽ ഒരു 3 മണി തന്നെ ആവണമെന്നില്ല, ഒരു രാത്രി 12 മണി, 1 മണിക്ക് ശേഷം. പബ്ജിയിലും കളിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഒരു മണിയാകുമ്പോഴേ ഉറങ്ങുന്നുണ്ടാവും. അപ്പോൾ ഒരു മണിക്കല്ല ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ബിഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ 5-star സ്കൗട്ടിനെ എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിക്കാൻ പറ്റും. അതും കുറഞ്ഞ തുകക്കായിരിക്കും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുക. ഇപ്പം നമ്മൾ ഇതേ ബിഡ് പകലാ വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ പൈസ എന്തായിരിക്കും, നല്ല GP ഉണ്ടാവും. അത്ര ഈ റേഞ്ചിലൊന്നും GP നിൽക്കില്ല, ഇത് ലക്ഷങ്ങളിലേക്ക് എത്തും. അപ്പം നിങ്ങളെല്ലാവരും എന്താ ഒരു പർട്ടിക്കുലർ പ്ലെയറിനായിട്ട് ഓപ്ഷൻ ചെയ്ത് വാങ്ങുന്നവരാണെങ്കിൽ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇത് പറയാന്ന് വെച്ചാൽ എനിക്കറിയുന്ന ഫ്രണ്ട്സ് ഉണ്ട്, അവരത്ര ലക്ഷങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് 5-star സ്കൗട്ട് വാങ്ങുന്നത്. അപ്പോൾ അത്രയൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ രാത്രി ഒരു 2 മണിക്കുള്ള ശേഷം ഇങ്ങനെ ഒന്ന് മെനക്കെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കുറഞ്ഞ പൈസക്ക് ഒരു 5-star സ്കൗട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, താങ്ക് യു.